ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഫ്രഞ്ച് സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈഫൽ ടവർ വാഴ്ത്തപ്പെടുന്നത്. പാരീസിൽ സൈൻ നദീതീരത്താണ് ഈഫൽ ടവർ നിലകൊള്ളുന്നത്. 1889 ഈഫൽ ടവർ ലോകത്തിന് തുറന്നു കൊടുക്കുകയുണ്ടായത്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇപ്രകാരം ഒരു ടവർ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുകയുണ്ടായത്. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ മികവ് ലോകത്തെ വിളിച്ചറിയിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ടവർ നിർമ്മാണത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈഫൽ ടവർ ആദ്യം നിർമ്മിക്കുവാനായി ഉദ്ദേശലക്ഷ്യം നടത്തിയപ്പോൾ പാരീസിലെ ഒരു വിഭാഗം ജനത പറയുകയുണ്ടായി, ഈ നിർമ്മിതി പാരീസിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുമെന്ന്. ഒരുപക്ഷെ നമ്മളാ നിർമ്മിതി ആദ്യഘട്ടം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്കും അത് തോന്നിപ്പോവുകയില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് 7 ദശലക്ഷത്തോളം ആളുകളാണ് ഇന്ന് എല്ലാ വർഷവും ഈ ടവർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ന് ഈഫൽ ടവർ. ഈ പദവി അലങ്കരിക്കുന്ന ഇന്ന് ലോകാത്ഭുതങ്ങൾ ലിസ്റ്റിൽ ഈ പറയുന്ന ഈഫൽ ടവർ ഇല്ല. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈഫൽ ടവർ എന്ന കാര്യം നിസ്സംശയം പറയാം. ഇത് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഉയരം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയായിട്ടായിരുന്നു. പിന്നീട് 1930 ക്രിസ്ലർ ബിൽഡിംഗ് ന്യൂയോർക്കിൽ നിർമ്മിക്കപ്പെടുകയും അതിനെ തുടർന്ന് ഇതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഈ ടവറിൻ്റെ ഉയരം കൂട്ടുകയുണ്ടായി. അതിൻ്റെ മുകളിൽ ഒരു ടെലിവിഷൻ ആൻറ്റിന, അതിൻ്റെ ഭംഗിക്ക് അതിൻ്റെ ചേതോഹാരിതയ്ക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പവും തട്ടാത്ത രീതിയിൽ ഒരു ടെലിവിഷൻ ആൻറ്റിന സ്ഥാപിക്കുകയും അതിൻ്റെ ഉയരം 324 മീറ്ററായിട്ട് മാറുകയും ഉണ്ടായി. പക്ഷേ അപ്പോഴേക്കും എംപയർ ബിൽഡിംഗ്, ഇതിലും കൂടുതൽ ഉയരമുള്ള എംപയർ ബിൽഡിംഗ് നിലവിൽ വരികയും ഏറ്റവും ഉയരമുള്ള നിർമ്മിതി എന്ന സ്ഥാനം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ഉണ്ടായി. ഇന്ന് ക്രിസ്ലർ ബിൽഡിങ്ങിനേലും ഉയരമുണ്ട് ഈഫൽ ടവറിന്. പക്ഷേ ലോകത്തിലെ 1-ാം നമ്പർ സ്ഥാനമില്ല. തന്നെയുമല്ല, എംപയർ ടവറിന് ശേഷം ഒട്ടേറെ കെട്ടിട സമുച്ചയങ്ങൾ ഈ രീതിയിൽ ഇതിലും ഉയരത്തിൽ വരികയുണ്ടായി. പക്ഷേ ഈ നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുമ്പ് ചട്ടക്കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. നമ്മൾ ആ നിർമ്മിതിയുടെ പല്ലമ്മ നിർമ്മിയുടെ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൻ്റെ നിർമ്മിതി ഒരു പ്രത്യേക രീതിയിലാണ്, ഇരുമ്പ് ചട്ടക്കൂടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 18,038 ഭാഗങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്താണ് ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അടിയിൽ 5 മീറ്റർ വരുന്നൊരു പീഠം, പിന്നീട് 3 നിലകളിലായിട്ടുള്ള നിർമ്മാണം, ആ 3 നിലകളിലെ ഏറ്റവും ഉയരത്തിൽ ആളുകൾക്ക് ചെന്നെത്താനുള്ള സംവിധാനങ്ങൾ, ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയേറെ ബൃഹത്തായ ഒരു രീതിയിലായിരുന്നു അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഗുസ്റ്റാവ് ഈഫൽ എന്നുപേരുള്ള ഒരു വാസ്തു ശില്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിർമ്മാണം നടത്തപ്പെടുകയുണ്ടായത്. അദ്ദേഹം വളരെ ഇത്തരം നിർമ്മാണങ്ങളിൽ വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹം നിർമ്മാണത്തിന് ശേഷം അദ്ദേഹം ആരാധിച്ചിരുന്ന അന്നുകാലത്തെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രകാരനായ തോമസ് ആൽവ എഡിസനെ ഈഫൽ ടവർ സന്ദർശിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. അവർ ഈഫൽ ടവറിൽ വെച്ച് സന്ധിച്ചു. ഈ നിർമ്മിതിയുടെ മഹത്തായ രീതി കണ്ട് തോമസ് ആൽവ എഡിസൻ ഈഫലിനെ വളരെയേറെ പ്രശംസിക്കുകയുണ്ടായി. ആ ഗുസ്റ്റാവ് ഈഫൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഈഫൽ ടവർ എന്നുള്ള ഒരു പേര് ഇത് വരികയുണ്ടായത്. മോഡേൺ ആർട്ടിസ്റ്റിക് ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു നദീതീരത്താണ്, സൈൻ എന്ന് പറയുന്ന നദീതീരത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് അത്രയും മോഡേൺ ആർട്ടിസ്റ്റിക് ഡിസൈൻ, അന്ന് ആ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ്. ഇത് ഒരു വലിയ സാംസ്കാരിക പ്രതീകമായിട്ടാണ് ഇത് വാഴ്ത്തപ്പെടുന്നത്.
പാരീസിൻ്റെ തെരുവീഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫാഷൻ്റെ തെരുവീഥിയാണ്. ആധുനിക രീതിയിലുള്ള ഫാഷൻ സംവിധാനങ്ങൾ മുഴുവൻ അരങ്ങേറുന്നത് ഫാഷൻ പാരീസിലാണ്. തന്നെയുമല്ല പാരീസിൽ അധികം ഒട്ടനവധി ഈ ഫാഷൻ മത്സരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയേറെ ഫാഷന് പ്രാധാന്യം നൽകുന്ന ഒരു സിറ്റിയാണിത്. ഈ പറയുന്ന ഈഫൽ ടവർ ഒരു പ്രേമത്തിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് വാഴ്ത്തപ്പെടുന്നത്. ഒട്ടേറെ പ്രണയാഭ്യർത്ഥനകൾ ഇതിൻ്റെ മുന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത്രത്തോളം പ്രണയാഭ്യർത്ഥനകൾ നടന്നിട്ടുള്ള ഒരു ടവർ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത്രയും കാമുകി കാമുകന്മാർ അത്രയേറെ ആശ്രയിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വേദിയാണ് ഈ പറയുന്ന ഈഫൽ ടവർ. തന്നെയുമല്ല ഈഫൽ ടവറിന് ചുറ്റും ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് സംസ്കാരം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ വിരാജിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇതിൻ്റെ ഉയരം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈജിപ്തിലെ ഗിസയിലെ പിരമിഡിനേക്കാളും അതുപോലെ തന്നെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ഡോമിനേക്കാളും രണ്ടിരട്ടിയിലധികം വലുപ്പമാണ് ഉയരമായിരുന്നു അന്ന് ആ കാലത്ത് അതിനുണ്ടായിരുന്നത്. ഇന്നും ആ ഉയരത്തെക്കുറിച്ച് തർക്കമൊന്നുമില്ല. പക്ഷെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ പാരീസിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇതിന് സമാനമായ മറ്റൊരു ടവർ ടോക്കിയോ ടവർ എന്ന പേരിൽ ജപ്പാനിൽ അവതരിക്കുകയുണ്ടായി. ഇതിനേക്കാളും ഉയരം കൂടിയ ടവറാണ്. പക്ഷേ ആ ടവറിനൊന്നും തന്നെ ഈഫൽ ടവറിൻ്റെ പ്രശസ്തി കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതൊക്കെ പാരീസ് ഈ ഈഫൽ ടവറിൻ്റെ അത് ഉയരം കൂടിയാലും കുറഞ്ഞാലും അതൊക്കെ ഈ ഈഫൽ ടവറിൻ്റെ ഒരു ആ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കാതെ വെറുമൊരു ടവറായിട്ട് അവശേഷിക്കുമ്പോൾ ഈഫൽ ടവർ എന്നൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്തായാലും ഈ ഈഫൽ ടവറിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ വലിയൊരു കർമ്മമാണ്. 7 വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ പെയിൻ്റടി നടക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിലവിലുള്ളത്. എന്തായാലും ഇത് ഈഫൽ ടവർ ലോകാത്ഭുതമൊന്നുമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇന്ന് ലോകാത്ഭുതത്തിന് പട്ടികയിൽ അത് പെടുന്നുമില്ല. പക്ഷേ എല്ലാ തവണയും അത് ലോകാത്ഭുതമായി പരിഗണിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൽ അത് നിലകൊള്ളാറുണ്ട്. എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്രകാരം ഒരു നിർമ്മിതി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ മികവ് തന്നെയാണ് കാട്ടുന്നത്. എന്തായാലും ഇതാണ് ഈഫൽ ടവറിനെ കുറിച്ച് പറയാനുള്ള ഷെയർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.